ഹലോ ഉദ്യോഗാർത്ഥികളെ, PSR 8th പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് കമൻ്റ് ചെയ്തൊരു കാര്യമാണ് മോഡൽ എക്സാം നടത്താൻ. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും അവസാന ഭാഗത്ത് 15 ചോദ്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും മോഡൽ എക്സാമിൻ്റേതായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചൊരു ക്ലാസ്സാണ് നടത്തുന്നത്. 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 25 ചോദ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഉടനെ അടുത്ത വീഡിയോ ഉണ്ടാവും. അങ്ങനെ 4 വീഡിയോടുകൂടി ഒരു മോഡൽ എക്സാം നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. 25 ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയത്, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചോദ്യരൂപത്തിൽ വരുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻ്റായിട്ട് അതിനോടുകൂടി എന്താണ് ആ ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി കുറച്ച് അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കുക, എഴുതിയെടുക്കുക. അറിയുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്നെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളെക്കുറിച്ച് ആർക്കും ഇതിലൊന്നും അറിയില്ല, മറ്റുള്ളവർക്കൊന്നും നിങ്ങളെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ആ ഒരു മാർക്ക് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, അതിനോടുള്ളൊരു മത്സരബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ പറയുകയാണ്. ഓഡിയോ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് തോന്നുകയാണെങ്കിൽ, ഒരു പ്രയാസം തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ആ സൈഡിലുള്ള വോളിയം പറ്റെ കുറച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് അതിലെ ചോദ്യങ്ങൾ കാണുകയും അതിൻ്റെ ആൻസറുകൾ ചെയ്താലും മതി. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഡാഷ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ക്രിയേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കേണ്ടത് എന്ന് വെച്ചാൽ റിസർവ് ഫണ്ടാണ്. ഞാനൊന്നാം ഇതിൻ്റെ മുമ്പത്തെ ഒരു ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്, 1904-ലെയും 1912-ലെയും ആക്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റിസർവ് ഫണ്ട് വരുന്നത് 1912-ലെ ആക്റ്റ് മുതലാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ മനസ്സിലാക്കി, നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് റിസർവ് ഫണ്ടാണ്. രണ്ടാമത്തെ ചോദ്യം, മാക്സിമം സ്ട്രെങ്ത് ഓഫ് എ മാനേജിങ് കമ്മിറ്റി ഓഫ് എ പ്രൈമററി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഒരു പ്രൈമററി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കേണ്ടത്? മാക്സിമം 15 മെമ്പേഴ്സാണ്. ഈ മോഡൽ എക്സാമിൻ്റെ PDF വേണ്ടവർക്ക് ഞാൻ, നമ്മൾ ഈ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ടെലഗ്രാം ചാനലായിട്ടുള്ള PSR 8th പാത്തിൽ ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാക്സിമം ലിമിറ്റ് ഫോർ സറണ്ടർ ഓഫ് ഏൺഡ് ലീവ് അഡ്മിസിബിൾ ടു ദ എംപ്ലോയി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ റിട്ടയർമെൻറ്റ് ഈസ്. വിരമിക്കലിന് ശേഷം സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് അനുവദനീയമായ സമ്പാദിച്ച അവധി സമർപ്പിക്കാനുള്ള പരമാവധി ടൈം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് എന്നുള്ളതാണ്. 300 ദിവസമാണ്. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, ഗഹൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ഫോം. ഗഹൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ഫോം 80A. ഗഹൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം അറിയാത്ത ആളുകൾക്ക്. സെക്ഷൻ 66A പറയുന്നത്. നമ്മൾ സെക്ഷനുകളെ കുറിച്ചിട്ടൊരു ക്ലാസ് പറയുന്നുണ്ട്, ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും സെക്ഷൻ 66A പ്രതിപാദിക്കുന്നതാണ് ഗഹൻ എന്ന് പറയുന്നത്. വായ്പക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള, നമ്മളാണ് വായ്പ എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഒരു ഭൂമിയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവകാശമെന്ന് പറയുന്നത് നമുക്ക് വായ്പ നൽകുന്ന ബാങ്കിന് കൊടുക്കില്ലേ. അപ്പോൾ നമുക്ക് നൽകുന്ന ബാങ്കിന് മുമ്പാകെ അതൊരു രജിസ്ട്രേഷൻ ഓഫീസിൽ നേരിട്ട് പോവാതെ തന്നെ, അതല്ലെങ്കിൽ പ്രത്യേക രജിസ്ട്രേഷൻ ഫീ ഒന്നും നൽകാതെ, ആ ബാങ്കിൻ്റെ സെക്രട്ടറിയുടെ മുമ്പാകെ ഒരു നിശ്ചിത ഫോറത്തിൽ ഒപ്പിട്ട് കൈമാറാൻ, അങ്ങനെ ഉള്ളൊരു സൗകര്യമാണ് ഈ ഗഹൻ എന്ന് പറയുന്നത്. സാധാരണ ഇത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നതാണിത്. അപ്പോൾ ഏതായാലും അവിടെ മനസ്സിലാക്കേണ്ടത് ഗഹൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് 80A കേട്ടോ. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, റിട്ടൺ എക്സാമിനേഷൻ ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക് ഇൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് കണ്ടക്റ്റഡ് ബൈ. ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി നടത്തുന്ന ഒരു ക്ലർക്കിലേക്കുള്ള പോസ്റ്റ്, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന എക്സാം നടത്തുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. സാധാരണ PSC ഒക്കെ പോലെ ഈ ഒരു
പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലേക്കുള്ള ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്കുള്ള എക്സാം നടത്തുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ആ ഒരു എക്സാം അവർക്ക് വേണ്ടി പോസ്റ്റ് ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള എക്സാമിന് വേണ്ടി എക്സാം ഇടുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഈ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 8B ആണ് കേട്ടോ. ശേഷം വരുന്നത് സെക്ഷൻ 8 ബന്ധപ്പെട്ട് തന്നെയാണ്. സെക്ഷൻ 8 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓഫീസേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെക്ഷന് വന്നിട്ടുള്ളത് 15 മെയ് 1969 അത് വന്നിട്ടുള്ളത്. 15 മെയ് 1969 സെക്ഷൻ 8 അഥവാ ഓഫീസേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ 8B എന്ന് പറയുന്നതാണ് മുകളിൽ കൊടുത്തുള്ള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ സംബന്ധിച്ച് പറയുന്നത്. 8A പറയുന്നത് പെൻഷൻ സ്കീമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8A പറയുന്നത് പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, 8B പറയുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടത്, 81 ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്, 82 പറയുന്നത് ഒരു ട്രിബ്യൂണലിലേക്കുള്ള അപ്പീൽ ടു ട്രിബ്യൂണലാണ് പറയുന്നത്, 83 എന്ന് പറയുന്നത് അപ്പീൽ ടു അതർ അതോറിറ്റി എന്നുള്ളതാണ്. ജസ്റ്റ് ആ സെക്ഷനുകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, സെക്ഷനുകളെ കുറിച്ച് നമ്മൾ ശരിക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ആൻസർ 15 മെയ് 1969. അടുത്ത 7-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദ 8-ാമത്തെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ - കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നാണ് ചോദിക്കുന്നത്, 4-ാമത്തെയാണ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കോഓപ്പറേറ്റീവിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 1-ാമത്തെ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചാണ് കേട്ടോ, കോഓപ്പറേറ്റീവിൻ്റെ ക്ലാസ്സുകൾ എടുത്ത സമയത്ത്. 2, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്നുള്ളതാണ്. 3-ാമത്തെ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. 4-ാമത്തതാണ് ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് 4-ാമത്തത്. 5-ാമത്തത് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ്. 6-ാമത്തത് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ് എന്നുള്ളതാണ്. 7, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മളോട് ചോദിച്ചത് ഇത് 8-ാമത്തെ എന്ന് ചോദിച്ചത് 4-ാമത്തെ പ്രിൻസിപ്പിളാകുന്ന ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 8-ാമത്തെ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി കൺവേഡ് വിത്തിൻ - ഫ്രം ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്ര മാസത്തിനകമാണ് അടുത്തൊരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത്? അപ്പോൾ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, ഇനി എപ്പോഴാണ്, എത്ര മാസത്തിൻ്റെ ഉള്ളിലാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ 6 മാസത്തിൻ്റെ അകമാണ്. നെക്സ്റ്റ് ചോദ്യം, ദ അതോറിറ്റി കോമ്പിറ്റൻ്റ് ടു റിട്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാഡ് ഡെപ്റ്റുകൾ തള്ളാനുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അവർക്കേ അതിന് ഒരു ബാഡ് ഡെപ്റ്റായിട്ട് തള്ളിക്കളയാനുള്ള ഒരു അവകാശം ഉള്ളൂ. 10-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെക്ഷൻ - ഓഫ് NI ആക്ട് ഡിഫൈൻ ചെക്ക്. ഏത് സെക്ഷനിലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ചെക്കിനെ നിർവചിക്കുന്നത്? സെക്ഷൻ 6 പ്രകാരമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അത് കൊണ്ടുവന്നത് 1881. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇന്ത്യൻ ലോ കമ്മീഷൻ എഴുതി തയ്യാറാക്കിയതാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറയുന്നത്. അത് നടപ്പിൽ വരുത്തിയത് 1882. ഇത് കൊണ്ടുവന്നതാണ്, നടപ്പിൽ വരുത്തിയത് 1882 മാർച്ച് ഒന്നിനായിരുന്നു അത് നടപ്പിൽ വരുത്തിയത്. ഇതിൽ തുടക്കത്തിൽ 142 സെക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നത്, 2003 ആകുമ്പോഴേക്കും 147 ഉയർന്നു. ഇതിൽ പ്രധാനപ്പെട്ട സെക്ഷൻസ് 1-2 കാര്യങ്ങളെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെക്ക് പറഞ്ഞു, ചെക്ക് 6 ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പ്രോമിസറി നോട്ട് പറയുന്നത് സെക്ഷൻ 4 പ്രകാരമാണ്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടമോ അല്ലെങ്കിൽ
പടം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു എഴുതി കൊടുക്കുന്ന ഒരു നോട്ടാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 5 പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് സെക്ഷൻ 5 പറയുന്നത്. പ്രോമിസറി നോട്ടിനെ കുറിച്ച് 4 പറയുന്നു. 6 പറയുന്നത് ചെക്കാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ചെക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. ഇനി അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് തീർത്ത് പോകേണ്ടതുണ്ട്. ഇനി 11-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്രോസിംഗ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ. ക്രോസ് ചെയ്ത ചെക്ക് അത് ക്യാൻസൽ ചെയ്യാം ആർക്ക്? ഡ്രോയർക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ ചെക്ക് നമ്മളൊരു ചെക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തൊരു ക്രോസ് ചെയ്തൊരു ലൈൻ ഉണ്ടെങ്കിൽ അതാണ് ക്രോസിംഗ് ചെക്ക് എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ അതിൽ ഒരാളെ പേര് എഴുതിയിട്ട് അതിൻ്റെ കമ്പനിയിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്രോസിംഗ് ചെക്കാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് കിട്ടില്ല, പകരം ബാങ്കിലേക്കാണ് അത് വരിക. അതാണ് ഈ ക്രോസ് ചെക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും, ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കേട്ടോ. അടുത്ത 12-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലീഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഈ ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969 ആട്ടോ. 1969 അത് ലോഞ്ച് ചെയ്യുന്നത് RBI ആണ്. പക്ഷേ അത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പാണ്. അപ്പോൾ ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ RBI ആണ് അത് ലോഞ്ച് ചെയ്യുന്നത്. ഈ റൂറൽ ഏരിയയിലൊക്കെ ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി സുതാര്യമാക്കാനൊക്കെ അല്ലെങ്കിൽ നന്നാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലീഡ് ബാങ്ക് സ്കീം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ അവരെന്ത് ചെയ്യും, ലീഡ് ബാങ്ക് മേക്ക് സർവേ ആൻഡ് മേക്ക് ലോൺ ഫെസിലിറ്റി ടു വേരിയസ് സെക്ടേഴ്സ്. അവർ സർവേ നടത്തിയിട്ട് ലോണുകൾ കൊടുക്കേണ്ട സെക്ഷനുകളൊക്കെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് ഈ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. 1969 ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പാണത് റെക്കമെൻഡേഷൻ നടത്തി RBI ആണത് ലോഞ്ച് ചെയ്യുന്നത്. 13-ാമത്തെ ചോദ്യം ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻ ഇന്ത്യ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചറിൻ്റെ കസ്റ്റോഡിയൻ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് RBI ആണ്. RBIന് ശേഷം RBIയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. RBIയെക്കുറിച്ച് മനസ്സിലാക്കുക, RBI ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നോട്ട് ഇറക്കുന്നത് RBI ആണ്. അതുപോലെ മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത് RBI ആണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നത് RBI ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത 14-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓടിച്ചു വിടുന്നത് എന്തെങ്കിലും മനസ്സിലാവുകയും ചെയ്തോട്ടെ, പിന്നീട് സമയം കളയേണ്ട വെച്ചിട്ടാണ് പെട്ടെന്ന് ഓടിച്ചു വിടുന്നത് കേട്ടോ. 14-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് RBI വാസ് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ. ഏത് വർഷത്തിലാണ് RBI നാഷണൽ ദേശസാൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ 1949. മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തുണ്ടായിരുന്ന 3 മേജർ ബാങ്കുകൾ കൂടി ചേർന്നിട്ടാണ് RBI ആയിട്ട് വരുന്നത്. 1926 ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശയുണ്ട് ഇന്ത്യയിലൊരു മേജർ ബാങ്ക് വേണമെന്നുള്ള. അതിനെ റോയൽ കമ്മീഷനെന്നും പറയും. അങ്ങനെ അവരുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1934 ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതും അത് നടപ്പിൽ വരുന്നത് 1935. അപ്പോൾ 1935 ഏപ്രിലാണ് അത് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യക്കാർ നമ്മുടെ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, RBIയുടെ ഗവർണർ ആകുകയും പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. RBIയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണറാണ് CD ദേശ്മുഖ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തത് ആരാന്ന് ചോദിച്ചാൽ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. RBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്, തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെ ആസ്ഥാനം. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത 15-ാമത്തെ ചോദ്യമാണ് ഫ്ലൂയിഡ് റിസോഴ്സസ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ആസ് പെർ ഡയറക്ഷൻ ഓഫ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാവട്ടെ ഒരു ഫ്ലൂയിഡ് റിസോഴ്സ് ദ്രവരൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ആരുടെ ഡയറക്ഷൻ വേണം? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ഷൻ അത്യാവശ്യമാണ്. അടുത്ത 16-ാമത്തെ ചോദ്യം മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇൻ. താഴെ 4 രാജ്യങ്ങളുടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഓപ്ഷൻസ്. ജപ്പാനാണ്. നമ്മൾ ജപ്പാനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ചെയ്യണമെന്ന് കരുതിയതാണ്. അത് ഞാൻ പിന്നീട് അത്ര ഇമ്പോർട്ടൻ്റും അല്ല എന്ന ഇമ്പോർട്ടൻ്റ് ആണ് എന്ന നിലക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക്
സ്കിപ്പ് ചെയ്ത് പോയതാണ്. 1947 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അഗ്നികൾച്ചറൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ ലോ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാനിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മൾട്ടി പർപ്പസ് അഗ്നികൾച്ചറൽ കോപ്പറേറ്റീവ് എന്ന രീതിയിൽ പ്രവർത്തനം പിന്നീട് തുടങ്ങുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആ ഒരു ബന്ധപ്പെട്ടത് ജപ്പാനാണെന്ന് നിങ്ങൾ ഓർക്കുക. ജപ്പാന് തുടക്കം മുതലേ കോപ്പറേറ്റീവായി സഹകരിച്ച ഒരു രാജ്യം തന്നെയാണ്. 1990 കോപ്പറേറ്റീവ് ലോ ആണ് അവിടെ ആ ഒരു കോപ്പറേറ്റീവിനെ ഒരു ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്ത 17-ാമത്തെ ചോദ്യം, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുക കേട്ടോ, മറ്റൊന്നും കരുതരുത്, ഒരുപാട് ചോദ്യങ്ങൾ കവർ ചെയ്ത് പോകേണ്ടതുകൊണ്ടാണ്. ഡാഷ് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്രിൻ്ററാണ്. 18-ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് പ്ലാസ്റ്റിക് കാർഡ് പ്രൊവൈഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് ക്യാഷ്. അവിടെ ഓപ്ഷൻസിലുണ്ടായിരുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് കാർഡാണ്, ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ആകാം. പ്രൊവൈഡ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങുക എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡാണ് പ്രത്യേകം മനസ്സിലാക്കുക. 19-ാമത്തെ ചോദ്യം, ഇന്നേ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ ഓഡിറ്റ് ഫീ ലെവീഡ് ബൈ ഡാഷ് ഓഫ് KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ അതിൻ്റെ ആക്ട് ഏത് സെക്ഷന് ഏത് റൂള് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഇത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ അറിയിക്കാൻ നിങ്ങൾ തിരുത്തി തരണം. കാരണം ഞാൻ പഠിച്ചത് 63 സെക്ഷന്, അതുപോലെ റൂള് 64 എന്ന് പറയുന്നത് ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. പക്ഷേ ഇവിടെ റൂള് 65 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കത് തെറ്റായിട്ടാണ് തോന്നുന്നത്. 63-ാമത്തെ സെക്ഷനും അതുപോലെ തന്നെ 64-ാമത്തെ റൂളും ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഓഡിറ്റ് ഫീനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് മാറ്റം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അടുത്ത 20-ാമത്തെ ചോദ്യം, ഇഫ് എ മെമ്പർ ആക്ട് എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഹി ക്യാൻ ബി എക്സ്പെൽഡ് ബൈ. അഥവാ ഒരു മെമ്പർ സൊസൈറ്റിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എക്സ്പെൽഡ് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റുന്നത് ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്. അടുത്ത 21-ാമത്തെ ചോദ്യം, എ ട്രിബ്യൂണൽ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. നമ്മുടെ 4-ാമത്തെ ചോദ്യം, ഈ ഒരു വീഡിയോയിൽ തന്നെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയൊക്കെ വീഡിയോ പറഞ്ഞ സമയത്ത് ഈ ട്രിബ്യൂണലിൻ്റെ സെക്ഷൻ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഞാൻ അഡീഷണലായിട്ട് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് എഴുതിയെടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചെടുക്കാനും ശ്രമിക്കുക കേട്ടോ. എ ട്രിബ്യൂണൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. 81-ാണ് അവിടുത്തെ ആൻസർ. 81-ാമത്തെ സെക്ഷൻ പ്രകാരമാണ്. ഞാൻ നേരത്തെ 80 എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഓഫീസേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നതാണ് 80 സെക്ഷന്. ഇനി 80A, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പെൻഷനെ കുറിച്ച് പറയുന്നതാണ്. അതുപോലെ 80B, അത് നമ്മുടെ 4-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിരുന്നു. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ഒരു ക്ലർക്കുമായി ബന്ധപ്പെട്ടൊരു ഇതാര് നടത്തുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡിനെ കുറിച്ച് പറയുന്നതാണ്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നതാണ് 80B. അതുപോലെ തന്നെ 81 എന്ന് പറയുന്നത് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നുണ്ട്. 82 അപ്പീൽ ടു ട്രിബ്യൂണലാണ് പറയുന്നത്. 83 എന്ന് പറയുന്നത് അപ്പീൽ ടു അതർ അതോറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് ഇതിനോടുകൂടി പഠിച്ചെടുക്കാൻ നമുക്ക് സെക്ഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി വിപുലാക്കി കൊണ്ടുവരണം. അങ്ങനെ അടുത്ത 22-ാമത്തെ ചോദ്യം, ദ മിനിമം പീരീഡ് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഈസ്. 7 days ആണ് മിനിമം ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്, 7 ദിവസവും. ഇനി മാക്സിമം നോക്കുകയാണെങ്കിൽ 10 years പത്ത് വർഷമാണ് മാക്സിമം എന്ന് പറയുന്നത്, മിനിമം 7 ദിവസമാണ്. 23-ാമത്തെ ചോദ്യം, ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി അപ്പോയിൻറ്റഡ് ഫ്രം എമംഗ് ദി പാനൽ അപ്രൂവ്ഡ് ബൈ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആ പാനൽ അപ്രൂവ് ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററാണ്. അദ്ദേഹമാണ് അത് അപ്രൂവ് ചെയ്യേണ്ടത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഓഡിറ്ററെ. ഇനി ആരാണ് ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കണം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2, കേരള സൊസൈറ്റി കേരള
കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ HBയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത് രജിസ്ട്രാറും ആയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ് അദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. ഇനി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, 5 വർഷത്തിൽ ഡ്യൂട്ടിയിൽ പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ കടമയിൽ പെട്ടതാണ്, 5 വർഷത്തിൽ അദ്ദേഹം രജിസ്ട്രാറുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് ഓഡിറ്റ് മാനുവലി പരിഷ്കരിക്കുക, ഭേദഗതി ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണ്. അതുപോലെ അദ്ദേഹം ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പിയും അദ്ദേഹം കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓഡിറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ടൊരു നോട്ട് തന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്നെ കൂടുതലായി പോയെങ്കിൽ ക്ഷമിക്കുക, എക്സ്പ്ലനേഷൻ. ഇനി 24-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആൾസോ നോൺ ആസ് ഡാഷ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനെ നമ്മൾ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയും. അതിൽ അവിടെ ഒരു ടേം ഉണ്ട്, ഇത്ര വർഷത്തിന് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ടേം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പഠിക്കുകയാണെങ്കിൽ 3 എണ്ണമാണ് ഉള്ളത്. 1 ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ശരിക്കും നമ്മുടെ കറണ്ട് ഡെപ്പോസിറ്റൊക്കെ ഇതിൽ പെടുന്നതാണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കിട്ടുന്നതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. സേവിങ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഒക്കെ ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്നതാണ്. 2-ാമത്തതാണ് ടേം ഡെപ്പോസിറ്റ്. അവിടെ ചില ടേമുകൾ ഉണ്ടാകും, പക്ഷേ ഏറ്റവും കുറഞ്ഞ റിസ്ക്കാണ്, കൂടുതൽ ഏണിങ്സും കിട്ടും, മറ്റതിനേക്കാൾ കൂടുതൽ പലിശ കിട്ടുന്നത് ടേം ഡെപ്പോസിറ്റിനാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അതുപോലെ 3-ാമത്തെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് NRI ഡെപ്പോസിറ്റാണ്. അത് NRI സ്റ്റാറ്റസുള്ള ആളുകൾക്കാണ്. പൊതുവിൽ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ടേം ഡെപ്പോസിറ്റിനാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ. ഈ ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ റെയിൻബോയുടെ ആകൃതിയിലുള്ളൊരു ഫ്ലാഗാണ്. വിബ്ജിയോറ് മുകളിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് തുടങ്ങിയ റെയിൻബോയുടെ ആകൃതിയിലുള്ള, മഴവില്ലിൻ്റെ ആകൃതിയിലുള്ള ഫ്ലാഗാണ് കോപ്പറേറ്റീവിൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. 1923 ആദ്യമായിക്കൊണ്ട് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആചരിച്ചത് ലണ്ടനിലാണ്. അത് നടന്ന സമയത്താണ് ഈ ഫ്ലാഗ് അവിടെ ഉപയോഗിക്കുന്നത്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയിലാണ് ആദ്യമായിക്കൊണ്ട് 1923 അച്യുതാനന്ദനൊക്കെ ജനിക്കുന്ന ആ വർഷത്തിൽ, നമ്മുടെ മാതൃഭൂമി പത്രമൊക്കെ തുടങ്ങിയ ആ വർഷത്തിലാണ് കോപ്പറേറ്റീവിൻ്റെ ഫ്ലാഗ് ആദ്യമായിക്കൊണ്ട് യൂസ് ചെയ്യുന്നത്. ചാൾസ് ഗൈഡാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്, അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ചാൾസ് ഗൈഡാണ്. ഒരു എംബ്ലം കൊടുത്തതും ചാൾസ് ബെർണാൾഡാണ്. ബെർണാൾഡ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒഴിവാക്കി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയണം. ഞാനിത് ഓരോ ചോദ്യവും പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാകണം എന്നുള്ളൊരു ആവശ്യം മുന്നിൽ കണ്ടാണ് ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അതല്ലാതെ നേരം കളയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി 25 അല്ല 26 മുതൽ 50 വരെയും 51 മുതൽ 75 വരെയും പറഞ്ഞിട്ട് 4 പാർട്ടുകൾ ഇനി ചെയ്യാനുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.